നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റ് ചെയ്താലേ മാപ്പ് പറയാൻ മടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിങ്ങനെ പറയാതെ തന്നെ നിങ്ങളിത് പറയേണ്ട കാര്യം. പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ നിങ്ങളിത് പറയൂ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ തുടങ്ങിക്കോ, തുടങ്ങാൻ. ഇത് ഈ ഉപ്പിട്ട കറി നിങ്ങളെ സോറി പറഞ്ഞോ. വെറുതെ എന്തിനാ ഉപ്പിട്ട് നശിപ്പിച്ച കറി കഴിക്കുന്നേ? ഫാസ്റ്റ് ഫാസ്റ്റ് വേഗം ആവട്ടെ. അപ്പോ മാപ്പ് പറയാതെ ഇത് കഴിക്കുന്ന സമ്മതിക്കില്ലല്ലേ? ഇല്ല, സമ്മതിക്കില്ല. എനിക്ക് വിശക്കുന്നു, ഞാനിപ്പൊ ചാവും. ആ എന്നാ പിന്നെ സോറി പറഞ്ഞിട്ട് ഞാൻ കഴിച്ചോന്നേ. സോറി സോറി. അയ്യോ ഇങ്ങനെ സോറി പറഞ്ഞ പോരല്ലോ, ഇതിലൊരു ആത്മാർത്ഥത ഇല്ലെന്നേ. പിന്നെ എങ്ങനെ പറയണം? മാപ്പ് പറയുന്നതിന് നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗതമായ ഒരു രീതിയുണ്ട്. അങ്ങനെ പറയണം. പരമ്പരാഗതമായ രീതിയോ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാ? അതോ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. ആ എന്തേ പറയാവോ? പറയാം. എന്നാ പിന്നെ പറഞ്ഞോ. ഇനി മേലിൽ ഈ വീട്ടിൽ മനഃപൂർവമോ അല്ലാതെയോ ആരുടെയെങ്കിലും ഭക്ഷണത്തിൽ ഉപ്പ് കലക്കുകയോ ഭക്ഷണം ചീത്തയാക്കുകയോ എത്ര പിണങ്ങിയാലും ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്യില്ലെന്ന് ഇതിനാൽ ഞാൻ ഉറപ്പു പറയുന്നു. മാപ്പ് പറഞ്ഞ മാപ്പ് മാപ്പ് മാപ്പ്. ഇനി കഴിച്ചോ. ഇത്രയും ക്ഷമ പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട. ഇരിക്കണേ ഇവിടെ ഇരിക്കാൻ. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചോണം. ഇനി മേലിൽ നീയൊക്കെ ഈ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും വേല ഇറക്കിയ നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും. മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ച് തീർന്നിട്ട് ഇവിടെ എഴുന്നേക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. പുവർ ഗൈസ്, ബേട്ടീസ്, നാണക്കേടൊന്നും വിചാരിക്കണ്ട, കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. അപ്പോ ഹാപ്പി ഈറ്റിംഗ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.